മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന സ്ത്രീപദം എന്ന പരമ്പരയിലെ വേണുഗോപൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാള പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കനായ താരമാണ് വിഷ്ണു പ്രസാദ്. വില്ലൻ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധ നേടിയത്. വാസന്തിയും ലക്ഷ്മിയും എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പായ കാശിയിലൂടെയായിരുന്നു താരം തുടക്കം കുറിച്ചത്. മാമ്പഴക്കാലം, റൺവേ, ലയൻ തുടങ്ങിയ സിനിമകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സിനിമയിൽ മാത്രമല്ല സീരിയലിലും സജീവമായിരുന്നു വിഷ്ണു. സ്ത്രീപദം എന്ന പരമ്പരയിൽ വേണുഗോപൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിഷ്ണുവായിരുന്നു. ഗംഭീര പ്രകടനമായിരുന്നു താരം പുറത്തെടുത്തത്. സിനിമയിൽ നിന്നും സ്വജനപക്ഷപാതവും വേർതിരിവും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് വിഷ്ണു പ്രസാദ് പറയുന്നു. നീരജ് മാധവിന്റെ തുറന്നു പറച്ചിലുകളെ അനുകൂലിച്ചെത്തിയ അദ്ദേഹം അമ്മ സംഘടനയിൽ അംഗത്വം നിഷേധിച്ചതിനെ കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അമ്മ എന്ന സംഘടനയിൽ എന്തുകൊണ്ട് അംഗത്വം നിഷേധിച്ചുവെന്ന ചോദ്യത്തോടെയാണ് വിഷ്ണു പ്രസാദിന്റെ കുറിപ്പ് തുടങ്ങുന്നത്. വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണ്, എന്നാലും മനസ്സ് തുറക്കാമെന്ന് വിചാരിച്ചു. വിനയൻ സാർ തമിഴ് സംവിധാനം ചെയ്ത കാശിയാണ് എന്റെ ആദ്യ ചിത്രം. പിന്നീട് ഫാസിൽ സാറിന്റെ കയ്യെത്തും ദൂരത്ത്, ജോഷി സാറിന്റെ റൺവേ, മാമ്പഴക്കാലം, ലയൻ, അതിനുശേഷം ബെൻ ജോൺസൺ, ലോകനാഥൻ ഐ എ എസ്, പതാക തുടങ്ങിയ സിനിമകൾ അഭിനയിച്ചു. ആ സമയത്ത് അമ്മ സംഘടനയിൽ അംഗത്വത്തിനായി അപേക്ഷിച്ചപ്പോൾ കൂടുതൽ സിനിമകൾ ചെയ്യൂ എന്നായിരുന്നു എന്നോടുള്ള മറുപടി. എന്നാൽ പിന്നീട് വന്ന ചുരുക്ക സിനിമകൾ ചെയ്ത ചില താരങ്ങൾക്ക് അംഗത്വം നൽകുകയും ചെയ്തു. അത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. മലയാള സിനിമയിൽ സ്വജനപക്ഷപാതവും അധികാര ശ്രേണിയും ഉണ്ടെന്ന നീരജ് മാധവിന്റെ അഭിപ്രായം തികച്ചും സത്യമാണ്. ഞാനതിന് സാക്ഷിയും ഇരയുമാണെന്നും വിഷ്ണു പറയുന്നു. അടുത്തിടെയായിരുന്നു നീരജ് മാധവ് തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞത്. സിനിമയിൽ താരങ്ങളെ വേർതിരിച്ച് കാണുന്ന സ്ഥിതിവിശേഷമുണ്ടെന്നും അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോവേണ്ടി വന്നിട്ടുണ്ടെന്നുമായിരുന്നു നീരജ് മാധവ് പറഞ്ഞത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീരിയൽ സിനിമാ രംഗത്തെ നിങ്ങളുടെ ഇഷ്ട താരങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി താഴെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യൂ.